പുതിയങ്ങാടി ചൂട്ടാട് തീരദേശ ഹൈവേയുടെ സർവേ നടത്താനെത്തിയ ഉദ്യോഗസ്ഥരെ നാട്ടുകാർ തടഞ്ഞു. മുന്നറിയിപ്പുകളില്ലാതെ സർവേ നടത്താനെത്തിയ സംഘത്തെ ഇത് രണ്ടാം തവണയാണ് തടയുന്നത്. തീരദേശ ഹൈവേ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പുതിയങ്ങാടിയിൽ നടന്ന സർവേയാണ് രണ്ടാം തവണയും നാട്ടുകാർ തടഞ്ഞത്. തീരദേശ മേഖലകളെ ബന്ധിപ്പിച്ച് കേരള സർക്കാർ കിഫ്ബി ഫണ്ട് വഴി നിർമ്മിക്കുന്ന ഹൈവേയുടെ പ്രാരംഭ പ്രവർത്തനത്തിന്റെ ഭാഗമായാണ് സർവേ നടത്തുന്നത്. സ്വകാര്യ കമ്പനിയായ സാസാണ് സർവേ നടപടികൾക്കായി പുതിയങ്ങാടി പുതിയവളപ്പിൽ എത്തിയത്. യാതൊരു മുന്നറിയിപ്പുമില്ലാതെ ഒരു മാസം മുൻപ് സർവേ നടത്താനെത്തിയ സംഘം ജനങ്ങളുടെ പ്രതിഷേധത്തെ തുടർന്ന് മടങ്ങിയിരുന്നു. പിന്നീട് തിങ്കളാഴ്ച ഉച്ചയോടെയാണ് അറിയിപ്പുകളൊന്നും തന്നെയില്ലാതെ വീണ്ടും സംഘം സർവേക്കായി എത്തിയത്. ഇതോടെ ജനങ്ങൾ പ്രതിഷേധവുമായി രംഗത്തെത്തുകയായിരുന്നു. തീരദേശ ഹൈവേയുമായി ബന്ധപ്പെട്ട് പ്രൈവറ്റ് കോൺട്രാക്ടിംഗ് ടീമായ സാസ് എന്ന് പറയുന്ന കമ്പനിയാണ് കൂട്ടാട് പുതിയോളപ്പ് പ്രദേശങ്ങളിൽ തീരദേശ ഹൈവേയുടെ സർവേ നടത്താൻ വേണ്ടി വന്നത്. ഇന്ന് ഈ ഉച്ച സമയത്താണ് രണ്ടാമതും ഈ കമ്പനി തന്നെ സർവേ ആയിട്ട് മുന്നോട്ട് വന്നിട്ടുള്ളത്. MLA ഓഫീസിൽ നിന്ന് വിളിച്ചപ്പോൾ ഇതൊരു താൽക്കാലിക സർവേ ആണെന്നാണ് അറിയാൻ സാധിച്ചത്. പക്ഷേ ജനങ്ങളിടയിലുള്ള ഈ ബുദ്ധിമുട്ടിന് ഒരു പരിഹാരം കാണുന്നതിന് വേണ്ടി MLA വന്നതിന് ശേഷം സർവകക്ഷി യോഗം വിളിച്ചതിന് ശേഷം മാത്രമേ ഇത് തുടരാൻ അനുവദിക്കുകയുള്ളൂ എന്ന് തന്നെയാണ് ജനങ്ങളുടെ നിലപാട്. MLA പറഞ്ഞതെന്ന് വെച്ചാൽ ഇനി അങ്ങനത്തെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാവില്ല, നമുക്കൊരു ചർച്ച ചെയ്ത് അതിനൊരു പരിഹാരം ഉണ്ടായതിന് ശേഷം മാത്രമേ ഇനി അളവുണ്ടാവൂ എന്നാണ് പറഞ്ഞത്. ചർച്ച ഉണ്ടായിരുന്നോ? ഇല്ല, ചർച്ച ഉണ്ടായിട്ടില്ല. നിലവിൽ ഇതൊരു ഒളിഞ്ഞു കളി മാത്രമാണ്. ഒരു നേരായ മാർഗത്തെ ഇങ്ങനെ ഒളിഞ്ഞു കളിക്കേണ്ട ആവശ്യങ്ങളുണ്ടോ? അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഇതൊരു ഉച്ചക്കയുടെ നാളും പാടില്ലാത്ത മലയാളം ജോലിക്ക് പോയ സമയത്ത് ഇതിങ്ങനെ വന്ന ഒരളവ് നടത്താന്ന് പറയുന്നത് ഒരു വഞ്ചനാപരമായ നീക്കുപോക്കല്ലേ? അത് മെയിൻ റോഡ് വഴി തീരദേശ റോഡ് കടന്നു പോകുമ്പോൾ നൂറുകണക്കിന് വീടുകൾ ഉൾപ്പെടെ കുടിയൊഴിപ്പിക്കേണ്ട സ്ഥിതിയാണ്. എന്നാൽ നിലവിലെ ബീച്ച് റോഡ് വഴി തീരദേശ റോഡ് വരികയാണെങ്കിൽ ഇത്തരത്തിലുള്ള വ്യാപക ഒഴിപ്പിക്കൽ വേണ്ടിവരില്ലെന്നും നാട്ടുകാർ അഭിപ്രായപ്പെട്ടു. ജനങ്ങളുടെ ആശങ്ക ഒഴിവാക്കാൻ ബന്ധപ്പെട്ട അധികാരികൾ ഇടപെട്ടുകൊണ്ട് കാര്യങ്ങൾ ബോധിപ്പിച്ച ശേഷം മാത്രമേ സർവേ നടപടികൾ അനുവദിക്കൂ എന്നും നാട്ടുകാർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി.